ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. അങ്ങനെ അവരോടൊപ്പം പറഞ്ഞു വിടരുത്, എന്നെ രക്ഷിക്കണം. മാളെ, നിന്നോടെ നൂറുവട്ടം പറഞ്ഞിട്ടില്ലേ ഇവിടെ വരല്ലോ വരല്ലെന്ന്? പെടവ കൊണ്ട ദിവസമായിട്ട് കുടിയിരിക്കേണ്ട കല്യാണ പെണ്ണ് ഊറ് കണ്ട് ഇറങ്ങിയിരിക്കണ. ഇതൊരാശ്രമമാണ്. ബലപരീക്ഷണങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും മരങ്ങിറങ്ങേണ്ട ഇടമല്ല ഇവിടം. ഇതെന്റെ മോളാ, ഇവളുടെ കെട്ടുകല്യാണ ദിവസം ഇന്ന്. ഞങ്ങളെല്ലാം ഒരുങ്ങി നിൽക്കുമ്പോഴാ ഇവളിവിടേക്ക് വന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം ഞാൻ? കയ്യും കെട്ടി നോക്കി നിൽക്കണ, അതോ കയ്യും കാലും കെട്ടി അവളെ എവിടെ നിന്ന് കൊണ്ടുപോണ? തീർച്ചയായും നിങ്ങൾ ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. പക്ഷേ മാലയുടെ പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം. ഇല്ല, ഞാൻ പോകുന്നില്ല, ഞാൻ പോകുന്നില്ല. മാല, നിന്നെ കാണാതെ നിന്റെ അമ്മ കരഞ്ഞു തളർന്നു കിടക്കുക, വലിയപ്പൻ ഊരുവാസികളുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുക. അപ്പ, എന്റെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു തന്നിട്ടുള്ള അപ്പൻ എന്റെ ഈ ആഗ്രഹം കൂടി സാധിച്ചു തരണം. എനിക്ക് കല്യാണമേ വേണ്ടപ്പ. എന്റെ മലദൈവങ്ങളെ, എന്റെ പൊന്നുമോളെ എന്നെ അനുസരിക്കണം. ദേവന്റെ അപ്പന് എന്നെ വാക്കുകൊടുത്തത്, വാക്ക് തെറ്റിച്ച പിന്നെ ഈ അപ്പൻ ജീവനോടെ ഉണ്ടാവൂല. അതുകൊണ്ട് നീ ഈ പുട ഉടക്കി സമ്മതിക്കണം മോളെ. വേണ്ട മാമ, മാലയെ ഒന്നും പറയണ്ട. ദേവാ, എന്റെയും മാലയുടെയും കെട്ടുകല്യാണം നടക്കില്ല മാമ, അത് നടക്കാൻ പാടില്ല. ദേവാ, നീ എന്താണ് ഈ ചൊല്ലണത്? എന്നറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാല എന്നോട് പൊറുക്കണം. മാലെ ഏൻ കൊതിക്കാൻ പാടില്ലായിരുന്നു. മാമ, നമ്മുടെ മാല സാധാരണ ഒരു പെണ്ണല്ല, അവക്ക് കല്യാണം കഴിച്ചൂടാ. ഏനിന്നലെ കിനാവിൽ കണ്ട് മാല തേവരാ തേവര്. ചെമ്പ, മാല സാധാരണ പെൺകുട്ടിയല്ല, നിങ്ങളുടെ പൂർവജന്മ സുഹൃതമാണ് ഇവൾ മകളായി ജനിച്ചത്. മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. മാലയുടെ സഞ്ചാരവും ജീവിത ലക്ഷ്യവും അതുതന്നെയാണ്. ഒരാൾ ഈശ്വര സാക്ഷാത്കാരം നേടുമ്പോൾ ഏഴ് തലമുറ പിന്നിലേക്കും ഏഴ് തലമുറ മുന്നിലേക്കും സായൂജ്യമടയും. മാലയിലൂടെ നിങ്ങളുടെ കുലം ലോകമുള്ളിടത്തോളം നാൾ വാഴ്ത്തപ്പെടും. ഇന്ദ്രിയ സുഖങ്ങൾ കടിമപ്പെട്ട് സ്വന്തം കഴിവുകൾ തിരിച്ചറിയാതെ
ഒരു പുഴുവിനെ പോലെ ജീവിച്ചു മരിക്കുന്നതിലും എത്രയോ ഭേദമാണ് ഈശ്വര സാക്ഷാത്കാരത്തിനായി ശ്രമിക്കുന്നത്. അതുകൊണ്ട് മാലയെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവൾക്കിഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ അനുവദിക്കുക. ജീവിതാവസാനത്തോളം ഉടക്കരുത്. ഇതോടെ സന്യാസദീക്ഷയുടെ ചടങ്ങുകൾ പൂർത്തിയായി. ഇനി മുതൽ നിന്റെ നാമധേയം മാല എന്നായിരിക്കില്ല. ഇന്നു മുതൽ നീ അറിയപ്പെടുക ശബരി എന്ന നാമധേയത്തിലായിരിക്കും. ആസനം പാത്രലോ വസ്ത്ര സഞ്ജയ ദിവാസോവോ വ്രതാലാവോ യതേർ ബന്ധകരാണിഷ്ട. ആസനം പാത്രലോപം സഞ്ജയം ശിഷ്യസംഗ്രഹം ദിവാസ്വാവം വൃഥാലാവം. ഇവ്വിധം ആറു കാര്യങ്ങൾ സന്യാസിയെ ബന്ധനസ്ഥനാക്കി തീർക്കുന്നവയാണ്. അതിനാൽ ദീക്ഷ സ്വീകരിച്ച് സന്യാസമാർഗത്തിൽ ചരിക്കാൻ തുടങ്ങിയാൽ ഇവയിൽ നിന്നും വേറിട്ട് നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാം നൽകിയ കമണ്ഡലവും ഭസ്മവും ഇപ്പോൾ നൽകിയ ഈ ജപമാലയും സദാനേരവും സാധുവിന്റെ കയ്യിലുണ്ടാവണം. ശാന്തനും സൗമ്യനും സമചിത്തതയുള്ളവനുമാകണം സാധു. പ്രപഞ്ച സൃഷ്ടാവിന്റെ സ്വഭാവമാകണം സന്യാസിക്ക്. തത്വമസി അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ എന്നീ മഹത്വാക്യങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിലുണ്ടാവണം. വേദങ്ങളും ഉപനിഷത്തുകളും ജപിച്ച് കാലം കഴിക്കണം. സ്വാമി, നിങ്ങൾ എത്തിയത് കൃത്യസമയത്താണ്.
പൂർവാശ്രമ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് മാതൃപിതൃ ആത്മപിണ്ഡങ്ങൾ വെച്ച് ബലിയിട്ട് സന്യാസിയായി മാറിയിരിക്കുകയാണ് നിങ്ങളുടെ മകൾ. ആയതിനാൽ ഇനി മുതൽ ഇവൾ നിങ്ങൾക്ക് പുത്രിയല്ല. ഇവളുടെ ജന്മത്തിന് പാത്രീഭവിച്ചു എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ബന്ധവും ഇനി നിങ്ങൾക്ക് ഇവളോടും ഇവൾക്ക് നിങ്ങളോടും ഉണ്ടാവില്ല. പൂർവാശ്രമത്തിലെ നാമവും ഉപേക്ഷിച്ചു കഴിഞ്ഞു. മോക്ഷേച്ഛ പോലുമില്ലാതെ സന്യാസം സ്വീകരിച്ച ഇവൾക്ക് നാം ശബരി എന്ന നാമധേയവും നൽകിക്കഴിഞ്ഞു. ശബരി, ഞങ്ങൾക്ക് തന്തോഴായി സ്വാമി. കുപ്പമാടത്തിൽ കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് ഇങ്ങനെയൊരു മകളെ കിട്ടിയത് മലദൈവങ്ങളുടെ അനുഗ്രഹം. സന്യാസം മാർഗവും ലക്ഷ്യവുമാണ്. ഓ ശബരി, അത് വിസ്മരിക്കരുത്. ഗുരുജിയുടെ ഉപദേശങ്ങൾ അണുവിട തെറ്റാതെ നാം പാലിക്കുന്നതാണ്. മംഗളം. യോഗ പാരമ്പര്യത്തിന്റെ ആരംഭം എങ്ങനെയാണ് ഗുരു? സാക്ഷാൽ കൈലാസനാഥനായ ഭഗവാൻ ശ്രീ പരമേശ്വരനിൽ നിന്നുമാണ് യോഗ പരമ്പരയുടെ ആരംഭം. അതുകൊണ്ടാണ് ശ്രീ മഹാദേവനെ ആദിയോഗി എന്ന് വിളിക്കുന്നത്. ഭഗവാൻ പരമശിവൻ യോഗരഹസ്യങ്ങൾ സപ്തഋഷികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആരാണ് സപ്തഋഷികൾ? ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ് സപ്തഋഷികൾ. ആരൊക്കെയാണവർ? കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ഭരദ്വാജൻ, ജമദഗ്നി തുടങ്ങിയവരാണവർ. അങ്ങ് എനിക്ക് ഉപദേശിച്ചു തന്ന നാല് മഹാവാക്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തരാമോ ഗുരു? തീർച്ചയായും. ഈ മഹാവാക്യങ്ങൾ വേദങ്ങളിൽ നിന്നുമാണ് ഉടലെടുത്തിരിക്കുന്നത്. ആദ്യത്തേത് പ്രജ്ഞാനം ബ്രഹ്മ. ജ്ഞാനമാണ് ബ്രഹ്മം, അഥവാ ബോധമാണ് ബ്രഹ്മം. വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ സാധിക്കാത്ത ബ്രഹ്മത്തെ അനുഭവത്തിലൂടെ സ്വായത്തമാക്കാൻ സാധനകളുടെ നിരന്തരമായ പരിശീലനവും ആത്മസമർപ്പണവും ആവശ്യമാണ്. ബ്രഹ്മാനുഭവത്തിനായി ജ്ഞാനത്തെ തേടുമ്പോൾ തത്വമസി എന്ന രണ്ടാമത്തെ വാക്യം നേടുന്നു. തത് ത്വം അസി, അത് നീ ആകുന്നു എന്നാണ് തത്വമസിയുടെ അർത്ഥം. തത്വമസിയുടെ മനനത്തിലൂടെ അയമാത്മാ ബ്രഹ്മമെന്ന മൂന്നാമത്തെ വാക്യത്തിലെത്തുന്നു. ശരീരമല്ല ആത്മാവാണ് ബ്രഹ്മമെന്ന തിരിച്ചറിവുണ്ടാകുന്നു. അപ്പോഴും ആത്മാവ് എന്താണെന്ന് തേടി അത് ഇതല്ല ഇതല്ല എന്നറിഞ്ഞ് അഹം ബ്രഹ്മാസ്മി എന്ന നാലാമത്തെ വാക്യത്തിലെത്തുന്നു. ഞാൻ ബ്രഹ്മമാകുന്നു എന്ന അറിവ് അനുഭവമാകുമ്പോൾ ബ്രഹ്മത്തെ അറിയുന്നു. ഗുരു, അങ്ങ് പറയുന്നത് അല്പമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിലും സംശയങ്ങളും ചിന്തകളും ബാക്കി നിൽക്കുന്നു. അറിവ് അനുഭവമാകുമ്പോൾ സംശയങ്ങൾ തനിയെ നീങ്ങുന്നതാണ്. അതിനു വേണ്ടത് സമർപ്പണമാണ്. പൂർണ്ണമായും
ഈശ്വരനിൽ മനസ്സർപ്പിക്കുക, ചിന്തകൾ ഉപേക്ഷിക്കുക. തെളിഞ്ഞ മനസ്സിൽ അറിവ് തനിയെ വിളങ്ങുന്നതാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവാണ് മനസ്സിൽ വാസനയും ചിന്തകളുമെല്ലാം സൃഷ്ടിക്കുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടം അനിഷ്ടം എന്നീ ദ്വൈത സ്വഭാവങ്ങളുണ്ട്. അറിവ് അനുഭവം എന്നിവ കൊണ്ട് ഇഷ്ടം അനിഷ്ടം എന്നിവയെ ഇല്ലായ്മ ചെയ്യണം. അപ്പോൾ വാസനയോ ബന്ധനമോ ഉണ്ടാവുകയില്ല. മനസ്സിനെ ഏകാഗ്രമാക്കാൻ മന്ത്രജപം അവിരാമം തുടരുക. മന്ത്രാക്ഷരങ്ങൾ അതിനുള്ള ശക്തി നൽകുന്നതാണ്. ശരി ഗുരു, എല്ലാം അങ്ങയുടെ അനുഗ്രഹം. മംഗളം ഭവിക്കട്ടെ. അങ്ങയുടെ ചിന്തകൾ മറ്റെവിടെയോ ആണ്. സത്യമാണ്, നമ്മുടെ ചിന്തകൾ ശബരിമാതയായി മാറിയ മാലയെക്കുറിച്ചാണ്. എന്നെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രം എന്താണ് ഗുരുവേ? ശബരി മകളെ, നീ ആദ്യമായി നമ്മെ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടോ? അത് നാം മറക്കുന്നത് എങ്ങനെയാണ് ഗുരുവേ? ആശ്രമത്തിലെ ബാല എന്ന ബാലിക ഈ ആശ്രമത്തിൽ എത്തിച്ചേർന്നതും ശബരിമാതയായി തീർന്നതും ഒന്നും യാദൃച്ഛികമായിരുന്നില്ല. താമരയിലയിലെ വെള്ളത്തുള്ളികൾ മുത്തുകൾ പോലെ തിളങ്ങുന്നു. സജ്ജന സമ്പർക്കം നേടുന്ന ജീവിതങ്ങളും പ്രകാശിക്കുന്നു. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതും ശാസ്താരം. മാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹ
സാരം പ്രണമാമ്യ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാരക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ അസ്മത് കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മ ദൃഷ്ട പദാധാരോ ശാസാരം പ്രണമാമ്യഹം പാണ്ഡേശവം ശതിലകം കേളിവിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസാരം പ്രണമാമ്യഹം ഹരിവരാസനം സ്വാമി വിശ്വനാഥനം ഹരിതദീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയി പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി പിഞ്ചാലംകൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചാശ്വജമംഗളം പ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോ